യുഎയിലെ അധ്യാപകർക്കും സ്കൂൾ ജീവനക്കാർക്കും വീടുകളിലിരുന്ന് തൊഴിലെടുക്കാം വീടുകളിലിരുന്ന് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഇ ലേണിംഗ് നൽകണം രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾക്കും ഈ തീരുമാനം ബാധകമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഓൺലൈൻ വഴി അധ്യയനം നടത്തുന്ന ഇ ലേണിംഗ് നിലവിൽ വന്നത് വിദ്യാർത്ഥികൾ താമസ കേന്ദ്രങ്ങളിലും അധ്യാപകർ സ്കൂളുകളിൽ എത്തിയുമാണ് ഇ ലേണിംഗ് നടപ്പാക്കിയിരുന്നത് ഇതിലാണ് യു എ വിദ്യാഭ്യാസ മന്ത്രാലയം മാറ്റം വരുത്തിയിരിക്കുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇ ലേണിംഗ് നൽകുന്നതിന് അധ്യാപകർക്ക് സ്കൂളുകളിലേക്ക് എത്തേണ്ടതില്ല പകരം വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം സർക്കുലറും പുറത്തിറക്കി അധ്യാപകരെ കൂടാതെ സ്കൂൾ ജീവനക്കാർക്കും തീരുമാനം ബാധകമാണ് മൊത്തം ജീവനക്കാരെയും വീടുകളിൽ ഇരുത്തിക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള സ്കൂളുകൾക്ക് പരമാവധി ഇരുപത് ശതമാനം ജീവനക്കാരെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കാം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ൾക്ക് പ്രത്യേക മാർഗ്ഗനിർദ്ദേശവും മന്ത്രാലയം നൽകിയിട്ടുണ്ട് ജീവനക്കാർ തമ്മിലുള്ള നേരിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കണം ഓരോ ഇടയിൽ രണ്ട് മീറ്റർ അകലം പാലിക്കണം ഒരു ക്ലാസ് മുറിയിൽ രണ്ടു പേരിൽ കൂടുതൽ ഉണ്ടാകരുത് ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉള്ളവരെ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു സ്കൂളുകളിൽ ജീവനക്കാരുടെ മീറ്റിംഗുകളോ മറ്റേതെങ്കിലും പരിപാടികളോ പാടില്ല ഗർഭിണികൾ ശ്വാസ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവർക്ക് വീടുകളിൽ തന്നെ തൊഴിലെടുക്കുന്നതിന് ക്രമീകരണം ഒരുക്കി നൽകണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഇ ലേണിംഗ് സൌകര്യം ലഭ്യമാകുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തി വരുത്തണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നു എൻ ടി വി അബുദാബി ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം ടു വേൾഡ്